ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പിന്നിട്ട വഴികളിൽ എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അത്ഭുതങ്ങൾ ഇന്നും തീർന്നു പോയിട്ടില്ല. ഒന്നാം നൂറ്റാണ്ടിൽ നടന്ന അത്ഭുതങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തോല പ്രവൃത്തി ഈ തലമുറയിലും ആവർത്തിക്കപ്പെടുകയാണ്. എന്താണ് അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? സുവിശേഷങ്ങളിൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാണ്. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം അത്ഭുതങ്ങൾ നടക്കുകയാണ്. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതും പള്ളിയിൽ കൂനിയായ സ്ത്രീയെ അത്ഭുതകരമായി യേശു ക്രിസ്തു എഴുന്നേൽപ്പിക്കുന്നതും കുഷ്ഠരോഗിയെ ശുദ്ധരാക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും അങ്ങനെ ഒട്ടനവധി രോഗികൾക്ക് യേശു അത്ഭുതകരമായ സൗഖ്യം നൽകുകയാണ്. അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിലും അപ്പോസ്തോലന്മാരുടെ നിഴൽ തട്ടിയ രോഗികൾ പോലും സൗഖ്യമായതായി നാം വായിക്കുന്നു. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതുക്കളിൽ നിന്ന് ഉടനെ പത്രോസും യോഹന്നാനും ആത്മാവിൽ ഉറ്റുനോക്കിയപ്പോൾ അവൻ്റെ മേൽ യേശുവിൻ്റെ അധികാരമുള്ള നാമം ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് ദേവാലയത്തിൻ്റെ ഉള്ളിൽ പ്രാർത്ഥന നിരതനായ വ്യക്തിയായി മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മോടൊപ്പം ജീവിത അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ കർത്തൃദാസൻ പ്രിയപ്പെട്ട മോഹൻ അവരുകൾ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം മുണ്ടക്കയത്തെ ശക്തമായി കുടുംബ സമേതം കർത്താവിൻ്റെ വേലയിൽ ആഹോരാർത്ഥം അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രവിക്കാം. ഏകദേശം മോഹൻ 11 വയസ്സ് വരെ നിങ്ങൾ ജന്മന കൂനുള്ള വ്യക്തിയായിരുന്നു. കൂനി കൂനി നടന്ന ഒരു കാലഘട്ടമുണ്ട്. യേശു നിങ്ങളെ തൊട്ടപ്പോൾ, യേശുവിൻ്റെ നിങ്ങൾ തൊട്ടപ്പോൾ, യേശുവിൻ്റെ സ്പർശനം നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ അത്ഭുതകരമായി സൗഖ്യമുള്ളവനായി തുടർന്നു. നിങ്ങൾ ഇന്ന് ആരോഗ്യത്തോടും സൗഖ്യത്തോടും ബലത്തോടും കൂടെ ദൈവത്തിൻ്റെ വേലക്കാരനായി ഇന്ന് കൊരുത്തോട്ടിൽ അല്ലേ, അവിടെ കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾക്കുണ്ടായ അത്ഭുതകരമായ വിടുതൽ ഒന്ന് വിവരിക്കാം. 1980 എൻ്റെ ജനനം, യേശുക്രിസ്തുവിലുള്ള ജനനം. 69 മുക്കൂടുത്തുള്ള ദേശത്ത് മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട് 10 മക്കളിൽ ഏറ്റവും ഇളയവനാണ് ഞാൻ. 1980 യേശുക്രിസ്തു എന്നെ സ്പർശിച്ച് 3 തവണ മനുഷ്യരൂപത്തിൽ കടന്നു വന്ന് ആദ്യം എൻ്റെ കൈകളിലും 2 എൻ്റെ കാലുകളിലും 3 എൻ്റെ നടുവിലും കർത്താവ് തൊട്ട് എന്നെ സൗഖ്യമാക്കുകയായിരുന്നു. ഏകദേശം 3.5 വർഷത്തോളം കർത്താവിൻ്റെ ശുശ്രൂഷ എനിക്ക് അനുഭവിപ്പാനിടയായി. ആ 3.5 വർഷത്തിന് ശേഷമാണ് കൂനി നടന്ന എനിക്ക് കർത്താവ് അത്ഭുത വിടുതൽ തന്ന് ഇന്ന് ആരോഗ്യത്തോടെ ബലത്തോടെ ശക്തിയോടെ കേരളത്തിലും തമിഴ്നാട്ടിലും മധ്യപ്രദേശിലും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ജന്മന തന്നെ കൂനനായി ഞാൻ പിറക്കുവാനിടയായി. അക്രൈസ്തവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. കുടുംബ പശ്ചാത്തലത്തിൽ എല്ലാവരും എന്നെ പരിഗണിക്കാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. കൈകാലുകൾ ചുരുണ്ട്, കാല് മുടന്തി, നടുവിന് കൂനുള്ള എന്നെ മാതാപിതാക്കളോ ബന്ധുക്കളോ സ്നേഹിതരോ ഉറ്റുനോക്കിയില്ല. എന്നാൽ 1980 കർത്തൃവേലയിൽ വന്ന പാസ്റ്റർ എഡ്വേർഡ് എന്ന് പറയപ്പെടുന്ന സിലോമന്റെ കുസിലെ ഒരു പാസ്റ്റർ എന്നോട് യേശുവിനെക്കുറിച്ച് പറയുവാൻ ഇടയായി. യേശു നിന്നെ സൗഖ്യമാക്കും എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്, യേശു എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ, നിൻ്റെ യേശുവിന് ജീവനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയും എൻ്റെ കൈകാലുകൾ നുവർന്ന് നാടികൾ നുവർന്ന് ശരീരത്തിന് ബലം തന്നാൽ മരിക്കുന്നത് വരെ നിൻ്റെ യേശുവിനെ പ്രസംഗിക്കാൻ ഞാൻ തയ്യാർ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ 1980 അദ്ദേഹം എനിക്ക് വേണ്ടി തലയിൽ കൈവച്ചു പ്രാർത്ഥിക്കുകയും 1 ഗ്ലാസ് വെള്ളം എനിക്ക് തരികയും പ്രാർത്ഥിച്ച് ഞാനത് കുടിക്കുകയും ചെയ്യുവാനിടയായി. 83 പരിപൂർണ സൗഖ്യം എനിക്ക് കർത്താവ് തരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ യേശുക്രിസ്താവിനെ കർത്താവ് രക്ഷിതവുമായി ജലത്തിൽ സാക്ഷീകരിപ്പാൻ കർത്താവ് മുഖാന്തരങ്ങളെ ഒരുക്കി. അന്ന് മുതൽ ഞാൻ രോഗശാന്തി ശുശ്രൂഷയിൽ വ്യാപൃതനായി. ഇപ്പോൾ കർത്തൃവേലയിൽ കൂരത്തോട് കുഴിമാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് IPC പ്രവർത്തനായിട്ട് 11 വർഷമായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. 3 മക്കളുണ്ട്. ഭാര്യ മോളി എന്നോടൊപ്പം കർത്തൃവേലയിലായിരിക്കുന്നു. ഇരുവരുടെയും ശുശ്രൂഷ മഹനീയമായി കർത്താവ് നടത്തുവാനിടയായി. ശക്തമായി കർത്താവ് ഞങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അനേക ഇടങ്ങളിൽ കർത്താവ് ഞങ്ങളെ ശക്തമായി മാനിപ്പാനും രോഗശാന്തി ശുശ്രൂഷയിലും പ്രവചന ശുശ്രൂഷയിലും
ഭൂതത്തിൻ്റെ അധികാരത്തിൻ്റെ ശുശ്രൂഷയിലും കർത്താവിൻ്റെ വേരയിൽ വളരുവാൻ കർത്താവ് സഹായിച്ചു. കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് അനേക ആൾക്കാർ ഞങ്ങളുടെ സഭയിൽ കടന്നു വരികയും കർത്താവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കുന്നത് കാണുവാനും ഇടയായി. ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പരസ്യ ശുശ്രൂഷയുണ്ട്, ആഴ്ചയിലൊരിക്കൽ ഭവന വിസിറ്റിംഗ് ഉണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. ഹോസ്പിറ്റലുകളിലൊക്കെ ഭക്ഷണങ്ങൾ വിതരണം ചെയ്ത് രോഗികളെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾ ശുപാർശ ചെയ്ത പല ഇടങ്ങളിൽ കടന്നു ചെല്ലുന്ന ആൾക്കാരോടൊപ്പം കർത്തൃവേലയിലായിരിക്കുന്നു. സുവിശേഷ വേലയിൽ ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും ഉപദ്രവങ്ങൾ നേരിട്ടിട്ടുണ്ടോ? സുവിശേഷ വേലയിൽ ഇറങ്ങിയപ്പോൾ ആദ്യം ഞങ്ങളുടെ ഭവനത്തിൽ നിന്നായിരുന്നു ഉപദ്രവം. ശേഷമായിട്ട് വീട്ടുകാരനെ പരസ്യമായി അവരെ ഉപേക്ഷിക്കപ്പെടുവാനിടയായി തുറന്നു. തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് എന്നെ ക്രൂരമായി പീഡ അനുഭവിപ്പാൻ ഇടയായി തുറന്നു. ജനങ്ങൾ ഉപദ്രവിക്കാനിടയായി തുറന്നു. അവിടുത്തെ ചില സുവിശേഷ വിരോധികൾ എന്നെ ഉപദ്രവിക്കാനിടയായി തുറന്നു. അതിനുശേഷം എൻ്റെ കാലിൽ അവർ കയറുകെട്ടി വലിക്കുവാനൊക്കെ ഇടയായി. അങ്ങനെ ശരീരമെല്ലാം ജീർണിച്ച് കൈകാലുകളൊക്കെ ദ്രവിച്ച തടിച്ച നീര് വെച്ചൊരവസ്ഥയിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാകുവാനിടയിൽ അന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞു, ഈ സഹോദരന് ജീവിതത്തിൽ തലമുറയുണ്ടാകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവിൽ ആശ്രയിച്ച് ജീവനുള്ള ആരോഗ്യമുള്ള കഴിവുള്ള ദൈവഭയമുള്ള മൂന്ന് തലമുറകളെ കർത്താവ് എനിക്ക് തരുവാൻ ഇടയായി തീർന്നു. ശുശ്രൂഷകൾ, ഏതുവിധ ശുശ്രൂഷകളൊക്കെയാണ് ഇപ്പോൾ ദൈവദാസം ചെയ്തുകൊണ്ടിരിക്കുന്നത്? രോഗശാന്തി ശുശ്രൂഷയാണ് ഞാൻ പൂർണ്ണമായി കർത്തൃവേലയിൽ ആശ്രയിച്ച് ചെയ്യുന്നത്. ഏതുവിധത്തിലുള്ള രോഗികളായിരുന്നാലും കർത്താവിൻ്റെ നാമത്തിൽ അവർക്ക് അത്ഭുത വിടുതൽ സംഭവിക്കുന്നത് കാണുവാനിടയായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഭൂതം ബാധിച്ച വ്യക്തികളായിരുന്നതിന് ശരി, ഭൂതോദ്രവത്തിൽ ഉപദ്രവം സഹിച്ച് കടന്നു വരുന്നവർ അനേകർ കടന്നു വന്ന് സൗഖ്യമാകുന്നു. അവർക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവർ സൗഖ്യമായി കടന്നു പോകുവാനിടയിത്തിരുന്നു. അപ്പോൾ തന്നെ പ്രവചന ശുശ്രൂഷയിലും കുടുംബമായി ഞങ്ങൾക്ക് കർത്തൃവേലയിലായിരിക്കാൻ സഹായിക്കുന്നു. സഹോദരിമാരുടെ ഇടയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ദേവദാസി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്? സഹോദരിമാരുടെയിൽ മുണ്ടക്കൻ സെൻട്രൽ സ്വയം സമയത്തിൻ്റെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുകയും അതോടെ ബന്ധത്തിൽ ആശുപത്രി സന്ദർശനങ്ങളെ ട്രാക്റ്റുകൾ വിതരണങ്ങളെ പല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് സഹായങ്ങൾ ചെയ്യുക, സഹോദരിമാരോടൊപ്പമായി ചേർന്ന് നിന്നുകൊണ്ട് അനേക ഭവനങ്ങൾ കയറി ഇറങ്ങുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനുശേഷമായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ലോക്കൽ സഭകളിൽ ആഴ്ചയിൽ ഒന്ന് വെച്ച് ഞങ്ങളുടെ ഒരു ഭവനത്തിൽ, ഞങ്ങൾ വിശ്വാസ ഭവനത്തിൽ വെച്ച് സ്വഭവ്യത്യാസം കൂടാതെ വണ്ണം സഹോദരിമാർ കടന്നു വരികയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യും അവരിൽ ജീവിതത്തിൽ നിരാശ അനുഭവിക്കുന്ന ഭവനങ്ങൾക്കടെ കയറി ചെല്ലുകയും വസ്ത്രം പോലും വാങ്ങുവാൻ കഴിവില്ലാത്ത അനേക സഹോദരിമാരെ കണ്ടുപിടിച്ചുകൊണ്ട് ജീവിതത്തിൽ നിരാശ മാത്രം അനുഭവിക്കുകയും അവരുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വണ്ണം, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാതെ വണ്ണം അലഞ്ഞു തിരിയുന്ന സഹോദരിമാരെയും പ്രത്യേകിച്ച് വിധവമാരെ കണ്ടുപിടിക്കുകയും അവർക്ക് വേണ്ടി വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ഞങ്ങൾ സഹോദരിമാർ കഴിയുന്ന സഹായം അവരെ ചെയ്തു കൊടുത്ത് സഹായിക്കുകയും ചെയ്യുന്നു. തന്നെയും ഭവന സന്ദർശനം കയറി ചെല്ലുമ്പോൾ ഓരോ സഹോദരിമാർക്ക് ട്രാക്റ്റുകൾ വിതരണം ചെയ്തതിനൊപ്പമായിട്ട് ക്രിസ്തുവിനെ അറിയാത്ത സഹോദരിമാരുടെ പൂർണ്ണതയോടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷീകരിക്കുകയും തന്നെയുമല്ല കർത്താവിൻ്റെതായ നാമത്തെക്കുറിച്ച് അവരോട് സുവിശേഷം പറയുകയും ചെയ്യുകയും അത് മുഖാന്തരമായിട്ട് അനേക സഹോദരിമാർ ദൈവത്തിങ്കിലേക്ക് കടന്നു വരികയും അനേക സഹോദരിമാർ രോഗത്തിൽ നിന്നും ഇവിടെ പ്രാപിക്കുകയും ചെയ്യുന്നു. പിന്നെ സഹോദരിമാർ കടന്നു വരുമ്പോൾ തന്നെ അവിടുന്നായ അവസ്ഥകൾ ഞങ്ങൾ നേരത്തെ ചോദിച്ചറിഞ്ഞു അവർക്ക് എന്ത് ചെയ്യണമെന്ന് സഹോദരിമാരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ സഹായിപ്പാനുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരെ സഹായിപ്പാനും അവരുടെ വേദനകൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ നിരാശകൾ അറിഞ്ഞ് ചെയ്യുവാൻ ഞങ്ങൾ കർത്താവ് ദർശനമുള്ളവരായി തീർന്നുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് അത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സിസ്റ്ററുടെ ജീവിതത്തിൽ യേശു തമ്പുരാൻ അത്ഭുതങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? യേശു ഇന്നും എന്നും എക്കാലവും അത്ഭുതങ്ങൾ ചെയ്യുന്നു. വേദപുസ്തകം പറയുന്നു അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. കാരണം അവൻ അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. യേശു തമ്പുരാൻ്റെ അടുക്കൽ വരുന്ന ആരെയും അവിടുന്ന് നിരാശരാക്കി വിട്ട ചരിത്രമില്ല. അവരുടെ ജീവിതത്തിലെല്ലാം അത്ഭുതങ്ങൾ മാത്രം
മാത്രം സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഒരു പാവി മാനസാന്തരപ്പെടുന്നതാണ്. ഭൂതങ്ങൾ നിങ്ങൾ കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പീൻ എന്നാണല്ലോ യേശു തമ്പുരാൻ പറയുന്നത്. അപ്പോൾ സിസ്റ്ററുടെ ജീവിതത്തിൽ യേശു ചെയ്ത അതിമഹത്തായ ഒന്ന് രണ്ട് അത്ഭുതങ്ങൾ ഒന്ന് വിവരിക്കാവോ? തീർച്ചയായിട്ടും കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വലിയ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത് എൻ്റെ 16-ാമത്തെ വയസ്സിലാണ്. അതിനുശേഷമാണ് എൻ്റെ മാതാപിതാക്കളൊക്കെയും ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എങ്കിൽ തന്നെയും അവരാ ഞാൻ ജനിക്കപ്പെട്ടതാണെങ്കിൽ തന്നെയും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ട് 16-ാമത്തെ വയസ്സിലാണ്. അതിന് മുമ്പ് ഈ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവരുടെ വിരോധമുള്ളൊരു വ്യക്തിയായിരുന്നു. എന്നാൽ കർത്താവ് എന്നെ വിളിച്ചത് മുഖാന്തരമായിട്ട് ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അതിനുശേഷം ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് ന്യൂമോണിയ എന്ന ഒരു രോഗമുണ്ടായി. ആ രോഗത്തോട് കൊണ്ട ബന്ധത്തിൽ ഞാൻ 4 ദിവസക്കാലം ഞാൻ ബോധമില്ലാത്ത അവസ്ഥയിലായി അത്യാഹിത വാർഡിൽ ഞാനായി കിടന്നിരുന്നു. ആ സമയത്ത് ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു രക്ഷയില്ല, മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളും എൻ്റെ മാതാപിതാക്കളൊക്കെയും വളരെ വേദനയോടും ദുഃഖത്തോടും കൂടെ ആശുപത്രിയിൽ എന്നെ ആക്കി തീർത്തെങ്കിൽ തന്നെയും 4-ാമത്തെ ദിവസം 5 മണിയോളം ആയപ്പോഴത്തേക്കും ഞാൻ തീരെ എൻ്റെ ശരീരത്തിൽ നിന്നും ജീവൻ പോയ ഒരവസ്ഥയായി തീർന്നു. അവരെല്ലാവരും അലമുറയിടുന്നൊരവസ്ഥ ഉണ്ടായി. എന്നാൽ എനിക്ക് അത് മനസ്സിലാകും, ഞാൻ ഉയരത്തിലൊരു എവിടെയോ ഞാൻ തങ്ങി നിൽക്കുന്നു. എന്നാൽ ഇവർ താഴേക്ക് നോക്കുമ്പോൾ ഞാൻ ബെഡിൽ എൻ്റെ ശരീരം കിടക്കുന്നതായിട്ടും അതിനുശേഷമായിട്ട് മറ്റുള്ള എൻ്റെ സഹോദരങ്ങളും മാതാപിതാക്കളുടെയൊക്കെ അലമുറ എനിക്ക് കേൾപ്പാൻ കഴിയുമായിരുന്നു. എന്നാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിലേക്ക് വരികയും ഞാൻ പെട്ടെന്ന് കണ്ണു തുറക്കുകയും അതും 4 ദിവസം കഴിഞ്ഞാണ് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കളൊക്കെയും കരയുന്നൊരവസ്ഥ എനിക്ക് കാണപ്പെടയായി തീർന്നു. അത് മുഖാന്തരം അത് തന്നെയുമല്ല അദ്ദേഹം എനിക്ക് വലിയൊരു വിടല് കർത്താവ് എനിക്ക് തന്നു. പിന്നെ ഞാൻ തലയ്ക്കാത്ത വേദന എന്ന രോഗത്താൽ ഞാൻ 5 വർഷക്കാലം ഭാരപ്പെട്ടു. 5-ാമത്തെ ദിവസവും ഇപ്രകാരം അവസ്ഥ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. മരണത്തിൻ്റെ വക്കോളം ഞാൻ എത്തിയ സമയത്ത് എൻ്റെ പിതാവിൻ്റെ അമ്മ എനിക്കൊരു ജീവിതത്തിൽ ഇങ്ങനെ പറഞ്ഞു, ബൈബിൾ കോളേജ് വിട്ട് അവളെ പഠിപ്പിക്കാൻ ആഗ്രഹം സാധിപ്പിച്ചിരുന്നു എന്ന് കേൾപ്പനടയായി തീർന്നു. അത് വെച്ച് തന്നെ ആ മാതാവ് പ്രാർത്ഥിച്ച മുഖാന്തരമായിട്ട് എനിക്ക് ബൈബിൾ കോളേജിൽ പോകുവാനും ഉള്ള തീരുമാനം മാതാവ് എടുത്തത് മുഖാന്തരമായിട്ട് ദൈവസ്ഥനിൽ എന്നെ ഏൽപ്പിച്ചത് മുഖാന്തരമായിട്ട് അവിടുന്ന് ഞാൻ വിളവ് പ്രാപിച്ചു. അത് മുഖാന്തരമായിട്ട് ഞാൻ ബൈബിൾ കോളേജ് പോയി കടന്നു പോകുവാനും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും വീഴ്ചയിട്ടെടുക്കുവാനും അതിലുള്ള ബന്ധത്തിൽ ഞാൻ സന്തോഷത്തോടെ ഇപ്പം ദൈവത്തിൻ്റെ വില ചെയ്യുവാൻ കർത്താവ് എന്നെ സഹായമാക്കി തീർത്തിരിക്കുന്നു. ദരിദ്രനെ കുപ്പയിൽ നിർത്തി ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്ന ദൈവം തമ്പുരാൻ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഇല്ലാത്തതിനെ തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഒന്നും അല്ലാത്ത ഒന്നും ഇല്ലാത്ത വ്യക്തികളെയൊക്കെ ദൈവം ഇന്ന് ശക്തിയോടെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു പ്രധാന ഉദാഹരണമാണ് മോഹൻ ഭാസ്റ്ററുടെ ജീവിതം. ബോൺ ബാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാനില്ല, സമൂഹത്തിൽ ഒന്നും പുകഴുവാനില്ല, പ്രശംസിപ്പാൻ. പക്ഷേ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പ്ലാനുണ്ട്, പദ്ധതിയുണ്ട് എന്നതിൻ്റെ തെളിവ് ഒത്തിരി ആളുകൾ മോഹൻ ബാസ്റ്ററുടെ പ്രാർത്ഥനയിലൂടെ ശുശ്രൂഷയിലൂടെ ഒത്തിരി പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസം കിട്ടിയതായിട്ട് എന്നോട് പലരും പറഞ്ഞു. തീർച്ചയായിട്ടും മോഹൻ ബാസ്റ്ററുടെ ശുശ്രൂഷയിൽ നടന്ന ചില ദൈവിക വിടുതലുകൾ അനുഭവങ്ങൾ ഒന്ന് പങ്കിടാവോ? കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ കർത്താവ് എനിക്ക് നൽകിയ ഒരു ശുശ്രൂഷയാണ് രോഗശാന്തി ശുശ്രൂഷ. അതിലെന്നെ ആദ്യം ഞാൻ ഭയന്ന് പോയി കർത്താവിൻ്റെ പേര് ചെയ്ത ഒരു ശുശ്രൂഷയാണ് പാമ്പുകടി ഏറ്റവും മാരകമായി മരണത്തോട് മല്ലടിച്ച ഒരു സിസ്റ്ററെ കർത്താവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വിഷാംശങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പുറത്തു വരുന്നത് കാണുവാനാണ് എനിക്ക് ആദ്യം ഇടയുണ്ടായത്. ഭയന്ന് മരണത്തോട് മല്ലടിച്ച ആ പ്രിയ സഹോദരി രക്താണലി കടിച്ച് വിഷാംശം ഉള്ളിൽ കയറുമ്പോൾ, അവളുടെ ശരീരത്തിൻ്റെ നിറത്തിന് മാറ്റം വരുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പച്ച വെളിച്ചെണ്ണ പ്രാർത്ഥിച്ച് ആ മുറിവിലൊഴിച്ച് അത്ഭുത രോഗസൗഖ്യം കാണുവാനിടയായി. ആ വ്യക്തി ഇന്നും ജീവനോടെ ഉണ്ട്. അഗളി എന്ന് പറഞ്ഞ സ്വദേശത്ത് അവരിന്നും ജീവനോടെ കർത്താവിൻ്റെ സാക്ഷ്യം പങ്കുവെക്കുന്നത് കാണുവാൻ ഇടയായിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷയുടെ ഒരു ആരംഭഘട്ടത്തിൻ്റെ പ്രധാന ശുശ്രൂഷയാണ്. അപ്പോൾ തന്നെ കരളിന് ക്യാൻസർ ബാധിച്ച രോഗികൾ ശരീരത്തിൽ ഞരമ്പ് കെട്ടി
വിവിധ ഇടങ്ങളിൽ പോയിട്ട് വിടുതലില്ലാത്ത വ്യക്തികൾ, മക്കളില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികൾ, ഗർഭാശയത്തിനുണ്ടാകുന്ന മുഴകൾക്കുണ്ടാകുന്ന വിടുതൽ, ഇതൊക്കെ എൻ്റെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ നാമത്തിൽ എനിക്ക് കാണുവാനിടയായി. ഇതൊക്കെ പ്രാരംഭ ദിവാസൻ പറഞ്ഞ പോലെ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി എന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. അനേക രോഗികൾ ഇന്നും എൻ്റെ കുഴുമാവ് IPC ഹൊബ്രോൺ സഭയിൽ കടന്നു വരികയും ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും നടക്കുന്ന മീറ്റിങ്ങിൽ അത്ഭുതങ്ങൾ വിടുതൽ പ്രാപിച്ച് കടന്നു പോകുന്നത് കാണുവാൻ കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച നടക്കുന്ന ഏരിയ പ്രാർത്ഥനകളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയും ദൈവത്തിൻ്റെ ദാസിയുമായിരിക്കുന്ന കർത്തദാസി മോളി മോഹനൻ നേതൃത്വം കൊടുക്കുന്ന ആ മീറ്റിങ്ങിൽ അനേക രോഗികൾ കടന്നു വന്ന് വിടുതൽ പ്രാപിക്കുന്നത് കാണുവാനും കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ കോരത്തോടിൻ്റെ ഭാഗത്ത് കുഴുമാവെന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിൽ കഴിഞ്ഞ 11 വർഷമായി നിൽക്കുവാൻ കർത്താവ് ഞങ്ങൾ ഭാഗ്യം നൽകി. അപ്പോൾ തന്നെ വടക്കേ ഇന്ത്യയിൽ ഹോഷങ്കാബാദ്, നീമച്ച്, പഞ്ചാബ് ഈ പ്രദേശങ്ങളിൽ കർത്താവിൻ്റെ വേൽപ്രസ ദ്വാനിപ്പൻ കർത്താവ് കൃപ നൽകി. കേരളത്തിൽ വയനാട്, സുൽത്താൻ ബത്തേരി, മാനന്തവാടി ഈ പ്രദേശങ്ങളിലൊക്കെ അനേകരെ കർത്താവിൽ ആദായപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന ഭാഗ്യം, 1000-ലധികം വിശ്വാസികളെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ ജീവിതാനുഭവത്തിൻ്റെ സാക്ഷ്യം കേട്ട് 124 ദൈവദാസന്മാരെ കർത്താവ് വാർത്തെടുക്കുവാൻ കർത്താവ് ഭാഗ്യം നൽകി. അവർ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കർത്താവിൻ്റെ വയൽപ്രദേശത്ത് കർത്താവിനെ സേവിച്ച് ശുശ്രൂഷിക്കുന്നു. അപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളും ആ നിലയിൽ പ്രാർത്ഥനയിലും ആരാധനയിലും ഞങ്ങളോടൊപ്പം അവർക്ക് കർത്താവ് കൊടുത്ത താലത്തിനനുസരിച്ച് ഞങ്ങളെ സഹായിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ള ഏറ്റവും വലിയ മഹത്വമാണ് കുഴുമാവ് IPC ഹെബ്രോൺ സഭ, അവിടെയുള്ള വിശ്വാസ കുടുംബങ്ങൾ ഞങ്ങളോടൊപ്പം വിവിധ കൃപാവരങ്ങളോടുകൂടി ജീവനുള്ള ദൈവത്തെ സാക്ഷീകരിച്ച് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാനിടയായിത്തീരുന്നത്. കുഴുമാവ് IPC ഹെബ്രോൺ സഭ പല ദൈവമക്കളുടെ സഹായത്തോടെ പണിത സഭയാണ്. അതിനുവേണ്ടി 1 രൂപ മുതൽ 5000 രൂപ വരെ സംഭാവനകൾ നൽകി ഞങ്ങളെ സഹായിച്ച ദൈവദാസി ദാസന്മാരുണ്ട്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയാനുള്ള ഒരു മകൽ വ്യക്തിയാണ് വിദൂരത്തിൽ എവിടെയോ ഉള്ള ഒരു കർത്താവിൻ്റെ ദാസൻ ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു തുക സംഭാവന ചെയ്ത് ഞങ്ങളുടെ ഹോളിൻ്റെ പണികൾ പൂർത്തീകരിപ്പാനും കർത്താവിനെ ഞങ്ങൾക്ക് സന്തോഷത്തോടെ ആരാധിപ്പാനുള്ള ഭാഗ്യം നൽകിയത് ഇങ്ങനെയുള്ള അനേക ദൈവദാസിയാസന്മാരുടെ പ്രാർത്ഥനയും സാമ്പത്തികമായ ഞങ്ങളുടെ സഹകരണം കൊണ്ടാണ് IPC ഹെബ്രോൺ സഭയും നിലനിൽക്കുവാനിടയിട്ടുള്ളത്. അതിനോട് IPC ഹെബ്രോൺ സഭയിലുള്ള എല്ലാ വിശ്വാസികൾക്കും ആ വ്യക്തികളോട് നന്ദി ഞങ്ങൾക്ക് പറയുവാനും ഉണ്ട്. വിവിധയിടങ്ങളിൽ കർത്താവ് അയക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളെ ഫോണിലൂടെ ബന്ധപ്പെടുന്ന സഹോദരങ്ങളുണ്ട്. ഫോണിലൂടെ ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഫോണിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് അവർക്ക് അത്ഭുത വിടൽ സംഭവിക്കുന്നത് അവർ ഞങ്ങളെ വിളിച്ചറിയിപ്പാനും ഇടയായിട്ടുണ്ട്. രോഗത്താൽ ഭാരപ്പെടുന്നവർ, അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ അനുഭവിക്കപ്പെടുന്നവർ, പരിഹസിക്കപ്പെടുന്നവർ, നിന്ദിക്കപ്പെടുന്നവർ, അപ്പോൾ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവർ, അങ്ങനെ പലരും ഞങ്ങളെ വിളിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവരിൽ കർത്താവ് ചെയ്യുന്ന വലിയ മാറ്റങ്ങൾ വിവിധ ഇടങ്ങളിൽ അവർ കർത്താവിനെ ആരാധിപ്പാൻ വഴികളെ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. അങ്ങനെ കർത്താവ് അയക്കുന്ന ഇടങ്ങളിൽ ആര് ഞങ്ങളെ പ്രാർത്ഥിച്ചാൽ വിളിക്കാനും അവർക്ക് വേണ്ടി ഫോണിലൂടെയാണേലും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവ് അവർക്ക് ജീവിതത്തിൽ വലിയ വിടുതൽ സംഭവിക്കുന്നത് കാണുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. ഞങ്ങൾ മുണ്ടക്കയം കോരത്തോട് സൈഡിലൂടെ യാത്ര ചെയ്തപ്പോൾ നിങ്ങളുടെ സഭയിൽ 1-2 വിശ്വാസികൾ പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ ഭയങ്കര പ്രസംഗമാണ്, ഉദാഹരണമൊക്കെ സഹിതമാണ് പ്രസംഗിക്കുന്നത്, വലിയ പോയിൻ്റുകൾ ഉപമൊക്കെ പറഞ്ഞാണ്, അങ്ങനെ ഉദാഹരണ സഹിതം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ഒരു 2-3-4 മിനിറ്റിൽ ഒന്ന് പറയാമോ പ്രേക്ഷകർക്ക് വേണ്ടി? പ്രിയ കർത്തൃദാസൻ പറഞ്ഞതുപോലെ ലോകം നമ്മളെ വാച്ച് ചെയ്യുന്ന
പകൽക്കാലങ്ങളാണ് നാം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. സമൂഹത്തിൽ നമ്മൾ എല്ലാവരെയും വാച്ച് ചെയ്യുന്നവരാണ്. ഭവനത്തെ, കുടുംബത്തെ, വ്യക്തിയെ, സമൂഹത്തെ, പാസ്റ്ററെ, വിശ്വാസിയെ, എല്ലാവരും വാച്ച് ചെയ്യുന്നവരാണ്. ഇന്ന് മുതൽ എനിക്ക് പറയുവാനുള്ളത് ഞാൻ എന്നെ തന്നെ വാച്ച് ചെയ്യുകയാണ്. വാച്ച് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് എൻ്റെ ഇന്നത്തെ ചുരുങ്ങിയ ഒരു ചിന്ത. വാച്ച് എന്ന വിഷയം 5 അർത്ഥത്തിൽ ഉപമിക്കുകയാണ്. അതിലൊരു ചിന്ത മാത്രം ഞാൻ പറയുന്നു. വാച്ച് എൻ്റെ സ്പെല്ലിങ് WATCH വാച്ച്. വാച്ചിനകത്ത് പ്രധാന ഉപകരണം 1 ഡയല്, 2 കീ ബട്ടൺ, 3 ബാറ്ററി, 4 മെഷീൻസ്, 5 സൂചി. ഇങ്ങനെ 5 കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ ചിന്ത WWAIT. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. ഇന്ന് മുതൽ ഞാൻ എന്നെ നോക്കുകയാണ്. യേശുവിൻ്റെ പാത പിൻപറ്റുന്ന എൻ്റെ നടപ്പ് യേശുവിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു എന്ന് ഞാൻ എന്നെ ഇന്ന് പകൽക്കാലം വാച്ച് ചെയ്യുകയാണ്. 2 വ്യക്തികൾ നമ്മൾ ആലോചനയ്ക്കായി കാത്തിരിക്കുന്നവരാകണം, വെയിറ്റ് ചെയ്യുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. ഒരു വ്യക്തിയെ കാണുന്നതിന് വേണ്ടി, സംസാരിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കണം. ഒരു ഇടങ്ങളിൽ വണ്ടി നിൽക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കണം. ദൈവാലോചന കേൾക്കുന്നതിന് വേണ്ടി കാത്തിരിക്കണം. 3 ആക്ഷൻ ഓർ സോറി 2 ആക്ഷൻ ഓർ ആക്റ്റീവ്. പ്രവൃത്തിയില്ലാത്ത ജീവിതം ചത്തതാണ്. നമ്മൾ ആക്കപ്പെട്ട സ്ഥാനത്തിൽ പാസ്റ്റർ, ഇടയൻ, സുവിശേഷകൻ, അപ്പോസ്തലൻ, പ്രവാചകൻ, സഭാ സെക്രട്ടറി, ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ, സഭകളിൽ ആക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നാം ആക്റ്റീവായിരുന്നെങ്കിൽ മാത്രമേ, നമ്മൾ ആക്കപ്പെട്ട സ്ഥാനത്തെ വിശ്വസ്തോടെ നിന്നെങ്കിൽ മാത്രമേ നാം ആക്ഷനുള്ള അല്ലെങ്കിൽ പ്രവൃത്തിയുള്ള വ്യക്തിയായി തീരുകയുള്ളൂ. അപ്പോൾ ആക്കപ്പെട്ട സ്ഥാനത്ത് നാം ചിന്തിക്കുമ്പോൾ തന്നെ നാം ആക്റ്റീവായിരിക്കണം. അപ്പോൾ തന്നെ ആക്ഷൻ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി ഉണ്ടാകണം. ഇല്ലെങ്കിൽ പ്രവൃത്തിയില്ലാത്ത ജീവിതം ചത്തതാണ്. 2 ആക്ഷൻ ഓർ ആക്റ്റീവ്. 3 ടി ട്രൂത്ത് ഓർ തിങ്ക്. നമ്മളെല്ലാവരും എഴുത്തിയാട്ടക്കാരാണ്. കർത്താവ് പറഞ്ഞു, പാമ്പിനെപ്പോലെ നിങ്ങൾ ബുദ്ധിയുള്ളവരും പ്രാവിനെപ്പോലെ നിഷ്കളങ്കരും ആയിരിപ്പി. എടുത്തിയാട്ടം ആപത്തിൽ കലാശിക്കുകയാണ്. കർത്താവ് തന്നെ വചനത്തിരിക്കലെ വായിക്കുന്നു, പറവാൻ താമസവും കേൾപ്പാൻ വേഗതയുള്ളവരും ആയിരിക്കണം. അപ്പോൾ തന്നെ നാം ചിന്തിച്ച് വേണം സംസാരിക്കുവാൻ. പ്രവൃത്തിയില്ലാത്ത ജീവിതം ചത്തതായി തീരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മറ്റൊരു വ്യതിയാനമാണ് തിങ്ക്. നമ്മുടെ എടുത്തിയാട്ടം ചിന്തിക്കാതെയാണെങ്കിൽ നമ്മുടെ ജീവിതം പലവിധമായ പ്രയാസങ്ങളിൽ അകപ്പെടുന്നതായിട്ട് ഇടയായിത്തീരും. അപ്പോൾ തന്നെ ട്രൂത്ത് സത്യമുള്ളവരായിരിക്കണം നമ്മൾ. കർത്താവാകുന്ന ക്രൂശിൽ കിടക്കുന്ന യേശുക്രിസ്തുവിനെ നാം കാണുമ്പോൾ തന്നെ നാം സത്യവചനം സംസാരിക്കുകയും സത്യത്തിൽ നടക്കുകയും ചെയ്യുമ്പോൾ അടുത്തത് ടെസ്റ്റിമണിയുള്ളവർ, സാക്ഷ്യമുള്ളവരായിരിക്കണം. വിശ്വാസവൃന്ദങ്ങൾ നമ്മൾ സാക്ഷ്യമുള്ള വ്യക്തികളായിരുന്നെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് കർത്താവിനെ പ്രസാദിപ്പാൻ കഴിയുകയുള്ളൂ. അടുത്തത് സി കറേജ് ഓർ ക്യാരക്ടർ. ധൈര്യം, ദൈവദിനത്തിനുള്ളിൽ ധൈര്യമുള്ളവരായിരിക്കണം നമ്മൾ. ദൈവദിനം സംസാരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അത് ഉചിതമാവണ്ണം, അവർ ജീവൻ്റെ തുടിപ്പുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തക്ക രീതിയിൽ അവരെ ജീവൻ്റെ ചരിത്രത്തിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരത്തിൽ അത് പന്താടേണ്ടതിന്, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതിന് അവരെ ധൈര്യപ്പെടുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. അപ്പോൾ തന്നെ ക്യാരക്ടർ, ക്രിസ്തുവേശ്വരുള്ള ഭാവം നിങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ എന്ന് ദൈവദിനം നമ്മളെ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ വേലയിൽ വളർന്നു വരികയും അവൻ്റെ വചനം പഠിക്കുകയും ചെയ്യേണ്ടവരായിത്തീരുന്നു. അടുത്തത് എച്ച് ഹാർട്ട് ഓർ ഹെൽത്ത്. മറ്റൊരുത്തൻ്റെ വേദന പങ്കിടുവാനും അവനെ സഹായിപ്പാനും അവനോടുകൂടി പ്രാർത്ഥിക്കുവാനും അവനെ വേണ്ട രീതിയിൽ ഹെൽപ്പ് ചെയ്യുവാനുള്ളിരിക്കുന്ന മനസ്സ് നമുക്ക് ഉണ്ടാകണം. അവൻ്റെ വാക്കുകൾ ഗ്രഹിക്കാനുള്ള ചിന്തയും അവനെ ഗ്രഹിക്കാനുള്ള ആലോചനയും അവൻ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള മനസ്സും നമ്മളിലുണ്ടപ്പോൾ ഹെൽത്ത്, ആരോഗ്യത്തോടു കൂടി വചനം സംസാരിക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സ് നമ്മളിൽ ഉണ്ടാകുകയും ചെയ്യുവാനിടയായിത്തരണം. ഈ വാച്ച് നമ്മുടെ കയ്യിൽ കെട്ടിയാൽ കർത്താവിൻ്റെ വചനത്തിൽ നിർമ്മല ഹൃദയത്തോടെ ദേശത്തിൻ്റെ നടുവിൽ നെടുകയും കുറുകയും നടന്ന് കർത്താവിൻ്റെ സാക്ഷ്യപത്രമാകുമ്പോൾ, ക്രിസ്തുവേശ്വരുള്ള ഭാവം നിങ്ങളിലുണ്ടാകുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ വരുമ്പോൾ, അപ്പോൾ തന്നെ ജീവിതത്തിൽ, ദേശത്തിൻ്റെ നടുവിൽ, സമൂഹത്തിൻ്റെ നടുവിൽ, കേൾക്കുന്നവരുടെ നടുവിൽ, പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ ഒരു വലിയ വിടുതൽ കാണുവാനായിട്ട് തരും. ഈ വാച്ച് നമ്മുടെ കയ്യിൽ കെട്ടിയിട്ട് ദേശത്തും സഭയിലും
കുടുംബത്തിലും വ്യക്തിയിലും യഹൂദിലും യെരുശലേമിലും ശമര്യയിലും ഭൂമിയിടത്തോളം സാക്ഷികളെ തീരുവാൻ ഞാൻ ചെറിയ ആരാധന പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരികെ ലഭിക്കില്ല. സമയം പാഴാക്കരുത്. ഈ കൊച്ചായുസ് യേശുവിനോടൊപ്പം യേശുവിന് വേണ്ടി നാം ജീവിക്കുന്നെങ്കിൽ നമ്മുടെ നിത്യത ഉറപ്പാക്കാൻ സാധിക്കും. യേശുവേ, അവിടുന്ന് എൻ്റെ നാഥനായി രക്ഷിതാവായി എനിക്ക് വേണ്ടി അവിടുന്ന് വെളിപ്പെടണമേ. അങ്ങനെ ഞാൻ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. ഇനിയുള്ള ആയുസ് അങ്ങയ്ക്ക് മാത്രം എന്ന മോഹൻ പാസ്റ്ററുടെ തീരുമാനം പോലെ നമുക്കും ഒരു തീരുമാനം എടുക്കാം. ഈ ആയുസ് മുഴുവൻ യേശുവിനോടൊപ്പം ജീവിച്ച് യേശുവിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളപ്പിൽ അവനോടൊപ്പം വാഴുവാൻ, നിത്യതയിൽ നിത്യകാലം വാഴുവാൻ നമുക്കും ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. ഈ എപ്പിസോഡിന് ഇവിടെ വിരാമം കുറിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും ഇതേ സമയം നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരേക്കും ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളെല്ലാവരുടെ മേലും വാഴുമാറാകട്ടെ.